കല്ലട വലയ്ക്കുള്ള തീർത്ഥാടനം 15-ാം ദിവസം എത്തി നിൽക്കുകയാണല്ലോ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുമസ് കാലം സമാഗതമാകുമ്പോൾ ഉണ്ണി യേശുവിനേക്കാളും പരിശുദ്ധ അമ്മയേക്കാളും വിശുദ്ധനായ യോസേപിതാവിനേക്കാളുമൊക്കെ ഒരുപാട് ശ്രദ്ധയാകർഷിക്കുന്ന അല്ലെങ്കിൽ അതിലുമെല്ലാം ഉപരിയായി മനുഷ്യൻ സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് ക്രിസ്തുമസ് അപ്പൂപ്പൻ എന്നുള്ളത്. വലിയ കെട്ടിട സമുച്ചയങ്ങളുടെ മുൻപിലും റോഡിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പ്രതിമകൾ ഉണ്ടാക്കുകയും കരോൾ സംഘങ്ങളിൽ ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടുപോയി മനോഹരമായ ഡാൻസുകളൊക്കെ കാണിച്ച് ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മൂറായിലെ എപ്പിസ്കോപ്പ ആയിരിക്കുന്ന മാർ സോഖെ അഥവാ മാർ നിക്കോളാസിനെയാണ് സാന്താക്ലോസ് എന്ന് നാം വിളിക്കുന്നതും സ്നേഹപൂർവ്വം ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതും. സാന്താ നിക്കോളാസ് എന്ന ഇറ്റാലിയൻ ഭാഷയിൽ സെയിൻ്റ് നിക്കോളാസിനെ വിശേഷിപ്പിച്ചു. അതാണ് സാന്താക്ലോസായി പരിണമിച്ചത്. സാന്താക്ലോസിനെ കുറിച്ച് നാം ദൈവസന്നിധിയിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാവുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രചരിക്കുന്ന ഒരു കഥയിലൂടെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ സമ്പന്നന്മാരെയും ദരിദ്രരെയും തമ്മിൽ തിരിച്ചറിയുവാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. വസ്ത്രധാരണ രീതിയൊക്കെ ഏകദേശം സമാനമായ രീതിയിലായതുകൊണ്ട് ദരിദ്രനെയും സമ്പന്നനെയും പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. അവിടെ ഒരു മനുഷ്യൻ, ഒരു സാധാരണ കൃഷിക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളായിരുന്നു. അദ്ദേഹം ഈ 3 പെൺമക്കളുടെ വിവാഹ സമയത്ത് കയ്യിൽ പണമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നു. 3 മക്കളുടെയും വിവാഹം ഒരേ സമയത്ത് ഏകദേശം കുറച്ചു വരികയാണ്. ഇദ്ദേഹം എന്തു ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിമ്മിനിയിലൂടെ ഒരു ഭാണ്ഡം താഴേക്ക് വന്നു. അത് നിറയെ സ്വർണമായിരുന്നു. അദ്ദേഹം ആ സ്വർണം ഉപയോഗിച്ച് മൂത്ത മകളുടെ കല്യാണം നടത്തി. രണ്ടാമത്തെ മകളുടെ കല്യാണ സമയത്തും ഇതുപോലെ തന്നെ ലഭിച്ചു. 3-ാമത്തെ മകളുടെ കല്യാണ സമയത്ത് ഇദ്ദേഹം ചിമ്മിനിക്ക് പുറത്ത് കാത്തുനിന്നു. ആരാണിത് കൊണ്ടിടുന്നതെന്നൊന്ന് അറിയുവാൻ വേണ്ടിയാണ് അദ്ദേഹം നിൽപ്പുറപ്പിച്ചത്. അദ്ദേഹം നോക്കിയപ്പോൾ വൃദ്ധനായ ചുമല വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ധ്രുവക്കരടി വലിക്കുന്ന വണ്ടിയിൽ വന്നുകൊണ്ട് തൻ്റെ ചിമ്മിനിയിലൂടെ ഈ സ്വർണങ്ങൾ ഇട്ടിട്ട് ആരെയും കണ്ടോ എന്ന് നോക്കിയിട്ട് ഓടിപ്പോവുകയാണ്. ഈ മനുഷ്യൻ ഈ വൃദ്ധനായ അപ്പൂപ്പനെ കയ്യോടെ പിടിച്ചു. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ തരുന്നത് നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരോടും ഈ കാര്യങ്ങൾ പറയണ്ട എന്ന്. അദ്ദേഹം ഒരു മെത്രാപോലിത്തയാണെന്നൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കഥ നൽകുന്നൊരു വലിയ സന്ദേശമാണ് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. നീ ചെയ്യുന്നതെല്ലാം രഹസ്യത്തിൽ ചെയ്യുവാനാണ് നമ്മുടെ ക്രിസ്തു തമ്പുരൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുവാനും ആപത് ഘട്ടങ്ങളിൽ വേണ്ട പിന്തുണകൾ നൽകുവാനുമൊക്കെ നാം സദാ സന്നദ്ധരായിരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു സവിശേഷത എന്നുള്ളത്, നൽകിയാൽ അത് 10 പേരറിയാതെ നടക്കത്തില്ല. ഒരു ഫ്ലെക്സ് അടിച്ചോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചോ എങ്ങനെയെങ്കിലും 10 പേര് ഞാൻ നൽകി എന്നുള്ള വാർത്ത അറിയണം എന്ന ചിന്തയാണ് പലപ്പോഴും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആവശ്യക്കാരന് നമ്മിൽ അധികമുള്ളത് കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മൾ രണ്ടു കൂട്ടരും സ്വർഗീയ പിതാവ് മാത്രം അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ കണക്കിടപ്പെടുകയുള്ളൂ. മനുഷ്യ മുൻപാകെ ചിലപ്പോൾ മനുഷ്യൻ ഉന്നതരെന്ന് വാഴ്ത്തിയേക്കാം. എന്നാൽ സ്വർഗലോക രാജ്യത്തിലെ നിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രവൃത്തി കണക്കിടപ്പെടുകയില്ല. കാരണം നീ ചെയ്തത് രഹസ്യത്തിലല്ല. നാം എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അത് രഹസ്യത്തിൽ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ കരുതുവാൻ ആവശ്യമുള്ളവന് നമുക്കധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദാനം ചെയ്യുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടം മുഖാന്തരമാവണം. അത് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഫ്ലെക്സ് അടിച്ചുകൊണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട്, 10 പേരുടെ പ്രസംഗങ്ങളിൽ ഇത് ഉദ്ഘോഷിക്കണമെന്ന് അവരെ വിളിച്ചറിയിച്ചുകൊണ്ടൊന്നും ആയിരിക്കരുത് നാം ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കേണ്ടത്. അതാണ് ക്രിസ്മസ് അപ്പൂപ്പനം പറയുന്നത്. ആരും കാണാതെയാണ് അദ്ദേഹം മനുഷ്യനെ സഹായിച്ചത്. അവരുടെ മനസ്സിൽ ഈ അപരിചിതനായ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. എന്നാൽ 100,000 മനുഷ്യരെ ഇത് അറിയിച്ച് നാം മനുഷ്യരുടെ മുമ്പിൽ പ്രശസ്തി നേടിയാൽ ദൈവസന്നിധിയിൽ നാം സ്വരുക്കൂടുന്ന നിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഇത് കണക്കിടപ്പെടുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. അതനുസരിച്ച് ഈ എൽദോ പെരുന്നാളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ
രഹസ്യത്തിൽ ആവശ്യമുള്ളവന് ആവശ്യമായത് നൽകുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ. അതിന് ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ ഈ ഒരു നല്ല സവിശേഷത നമുക്ക് മാതൃകയാക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.